സംസ്ഥാനത്ത് 20 നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി സ്ഥാനാർത്ഥി നിർണയം ഏറെക്കുറെ പൂർത്തിയായി. മുന്നണിക്ക് കൂടുതൽ വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിലാണ് ആദ്യഘട്ട കൂടിയാലോചനകളും തീരുമാനങ്ങളും ഉണ്ടായത്. ഈയിടെ ബി ജെ പിയിൽ ചേർന്ന മെട്രോമാൻ ഇ ശ്രീധരൻ തൃപ്പൂണിത്തുറയിൽ മത്സരിക്കുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ശ്രീധരൻ സമ്മതിച്ചിട്ടുണ്ടെങ്കിലും തട്ടകം സ്വന്തം നാട്ടിലാകണമെന്നാണ് അദ്ദേഹത്തിന് താല്പര്യം. പൊന്നാനിയായിരുന്നു ഇ ശ്രീധരൻ്റെ ഫസ്റ്റ് ചോയ്സ്, അല്ലെങ്കിൽ ബി ജെ പി ശക്തി കേന്ദ്രമായ ഷൊർണൂർ നോക്കാമെന്നായിരുന്നു. എന്നാൽ പാർട്ടിക്ക് അദ്ദേഹത്തെ പാലക്കാട്ട് മത്സരിപ്പിക്കാനായിരുന്നു ആദ്യം താല്പര്യം. നിർബന്ധം കാരണം ശ്രീധരൻ അർദ്ധസമ്മതം മൂളിയതാണെങ്കിലും നേതൃത്വത്തിൻ്റെ ഇപ്പോഴത്തെ ശ്രമം അദ്ദേഹത്തെ തൃപ്പൂണിത്തുറയിൽ മത്സരിപ്പിക്കാനാണത്രേ. കൊച്ചി മെട്രോയുടെയും പാലാരിവട്ടം പാലത്തിൻ്റെയും പേരിൽ ശ്രീധരനുള്ള സൽപ്പേര് കൂടുതൽ പ്രയോജനപ്പെടുത്തുക എറണാകുളം മേഖലയിലായിരിക്കുമെന്നാണ് വിലയിരുത്തൽ. ബി ജെ പിക്ക് തൃപ്പൂണിത്തുറയിൽ 30,000 വോട്ടുണ്ടെന്നിരിക്കെ ശ്രീധരൻ്റെ ഇമേജ് കൂടിയാവുമ്പോൾ വിജയം ഉറപ്പെന്നാണ് കണക്കുകൂട്ടൽ. കണക്ക് കൂട്ടുന്നത് എങ്ങനെയാകാം? ഒരു സംശയം, ഒരു നല്ല പാലം പണിഞ്ഞാൽ വോട്ട് കിട്ടുമോ? കിട്ടുമെന്നാ സംഖ്യകൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാത്തിരിക്കാം, നിജസ്ഥിതി അറിയാമല്ലോ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 300,000+ വോട്ട് നേടിയ രാജ്യസഭാ അംഗം കൂടിയായ സുരേഷ് ഗോപിയാകട്ടെ കടുത്ത സമ്മർദ്ദമുണ്ടായിട്ടും തിരുവനന്തപുരത്ത് മത്സരിക്കാൻ തയ്യാറാകുന്നില്ല. അത് വേറെ ഒന്നും കൊണ്ടല്ല, ജയിക്കില്ലെന്ന് നല്ലതുപോലെ അറിയാവുന്നതുകൊണ്ടാണ്. ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റായ നേമത്ത് മത്സരിച്ചാൽ പോലും സുരേഷ് ഗോപി ജയിക്കില്ലെന്ന് മറ്റാരേക്കാളും സുരേഷ് ഗോപിക്ക് നന്നായി അറിയാം. മുൻ കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനവും മത്സരത്തിനില്ല. സമ്മർദ്ദം കൂടുകയാണെങ്കിൽ കോട്ടയം ജില്ലയിൽ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ വിജയസാധ്യതയുള്ള കാഞ്ഞിരപ്പള്ളിയിലാകും അദ്ദേഹം കളത്തിലിറങ്ങുക. കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ കഴക്കൂട്ടത്ത് മത്സരിക്കാൻ സമ്മർദ്ദമേറുകയാണ്. കഴിഞ്ഞ തവണ അദ്ദേഹം ഇവിടെ 2 സ്ഥാനത്തെത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ തവണ കിട്ടിയ വോട്ട് പോലും കിട്ടില്ലെന്നാണ് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ കേന്ദ്രമന്ത്രി കസേരയിൽ ഇരുന്നു കൊണ്ട് മത്സരിച്ച് തോൽക്കാൻ അദ്ദേഹം ഇഷ്ടപ്പെടുന്നില്ല. ബി ജെ പിയിൽ ചേർന്ന മുൻ ഡി ജി പി ജേക്കബ് തോമസ് ഇരിങ്ങാലക്കുടയിൽ നിന്നോ തൃശ്ശൂരിൽ നിന്നോ മത്സരിച്ചേക്കും. അതിനിടെ ബി ജെ പിയിൽ ഇതുവരെ ഔപചാരികമായി ചേർന്നിട്ടില്ലാത്ത മുൻ ഡി ജി പി ടി പി സെൻകുമാർ വർക്കലയിൽ മത്സരിക്കാൻ സാധ്യതയേറി. കഴിഞ്ഞ തവണ ബി ഡി ജെ എസിന് നൽകിയ ഈ സീറ്റ് ഇക്കുറി തിരികെ വാങ്ങാനാണ് സാധ്യത. ബി ഡി ജെ എസ് വഴങ്ങിയില്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിലോ ചാലക്കുടിയിലോ അദ്ദേഹത്തെ മത്സരിപ്പിച്ചേക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ നിന്ന് മത്സരിച്ച് മികച്ച പ്രകടനം നടത്തിയ മുൻ പി എസ് സി ചെയർമാൻ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ഇത്തവണ കരുനാപ്പള്ളിയിൽ നിന്നാവും മത്സരിക്കുക. നേമത്ത് ഇത്തവണ ഒ രാജഗോപാലിന് പകരം കുമ്മനം രാജശേഖരൻ മത്സരിച്ചേക്കും. മുൻ സംസ്ഥാന പ്രസിഡന്റ് പി കെ കൃഷ്ണദാസ് കാട്ടാക്കടയിലും പയറ്റിനിറങ്ങും. കെ സുരേന്ദ്രന് വേണ്ടി വിവിധ ജില്ലാ കമ്മിറ്റികൾ ആവശ്യമുയർത്തുന്നുണ്ട്. മഞ്ചേശ്വരം, കാസർഗോഡ്, പാലക്കാട്, മുതുകാട്, ആറന്മുള, കോന്നി മണ്ഡലങ്ങളിൽ നിന്നാണ് സുരേന്ദ്രന് വേണ്ടി ശബ്ദമുയരുന്നത്. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല. സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ പി സുധീർ ആറ്റിങ്ങലിലും സി കൃഷ്ണകുമാർ മലമ്പുഴയിലും എം ടി രമേശ് കോഴിക്കോട് നോർത്തിലും മത്സരിക്കുമെന്നാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ. വൈസ് പ്രസിഡന്റ് എ എൻ രാധാകൃഷ്ണൻ മണലൂരിലും യുവമോർച്ച പ്രസിഡന്റ് സി ആർ പ്രഫുൽ കൃഷ്ണ കൊയിലാണ്ടിയിലും ജനവിധി തേടും. സി പി എമ്മിൽ നിന്ന് കോൺഗ്രസ് വഴി ബി ജെ പിയിലെത്തിയ ദേശീയ വൈസ് പ്രസിഡന്റ് എ പി അബ്ദുള്ളക്കുട്ടി കുന്ദമംഗലത്താകും മത്സരിക്കുക. കെട്ടിവച്ച കാശി കിട്ടിയാൽ ഭാഗ്യം.